നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അട്ടിമറിക്കും ആഘോഷത്തിനുമൊടുവിൽ നീറിപ്പുകയുന്ന സിറിയയിൽ വീണ്ടും സംഘർഷം വിമത സഖ്യം ഭരണം പിടിച്ചെടുത്ത സിറിയയിലെ സൈനിക താവളങ്ങൾ ആക്രമിച്ച് ഇസ്രായേൽ ഹെലികോപ്റ്ററുകൾ ജെറ്റ് വിമാനങ്ങൾ എന്നിവ തമ്പടിച്ചിരുന്ന മൂന്ന് സൈനിക താവളങ്ങൾക്ക് നേരെയാണ് ഇസ്രായേൽ ബോംബാക്രമണം ആക്രമണം നടത്തിയതെന്ന് സിറിയൻ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു ബഷാർ അൽ അസദിനെ പുറത്താക്കിയ ശേഷം സിറിയയിൽ ഉണ്ടായ ഏറ്റവും വലിയ ആക്രമണമാണ് വടക്ക് കിഴക്കൻ സിറിയയിലെ ഗാമിഷ്ലി വിമാനത്താവളം ഹോംസിന്റെ പ്രാന്ത പ്രദേശത്തുള്ള ഷിൻഷാർ താവളം തലസ്ഥാനമായ ദമാസ്കസിന് തെക്ക് പടിഞ്ഞാറുള്ള അക്രബ് വിമാനത്താവളം എന്നിവയാണ് ആക്രമിക്കപ്പെട്ടത് ദമാസ്കസിലെ ഗവേഷണ കേന്ദ്രം എന്നിവയ്ക്ക് നേരെയും ആക്രമണം ഉണ്ടായി അതേസമയം വിമത സഖ്യം പിടിച്ചെടുത്ത് സിറിയയിലേക്ക് വൻ അഭയാർത്ഥി പ്രവാഹം അസദ് കുടുംബാധിപത്യ കാലത്തും പതിമൂന്ന് വർഷം നീണ്ട വിമത പോരാട്ട കാലത്തും സിറിയയിൽ നിന്ന് പലായനം ചെയ്തത് ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവരിൽ ഭൂരിപക്ഷം പേർക്കും ഇടം നൽകിയത് തുർക്കിയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ അഭയാർത്ഥികൾക്ക് അഭയം നൽകിയ രാജ്യമായി ഇതോടെ തുർക്കി മാറി പുതിയ സാഹചര്യത്തിൽ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചെത്താൻ ായി തുർക്കി സിറിയൻ അതിർത്തിയിൽ എത്തി കാത്തു നിൽക്കുകയാണ് ആയിരക്കണക്കിന് അഭയാർത്ഥികൾ അഭയാർത്ഥികൾ തിങ്ങി നിറഞ്ഞതോടെ സാമ്പത്തിക സാമൂഹിക പ്രതിസന്ധിയിലായ തുർക്കി അഭയാർത്ഥികൾക്ക് സുരക്ഷിതമായി മടങ്ങി പോകാനുള്ള സാഹചര്യം ഒരുക്കുന്നുണ്ട് അതേസമയം വിമത സഖ്യത്തിന്റെ തുടർ നടപടികൾ ഭയന്ന് സിറിയ വിടുന്നവരുമുണ്ട് സിറിയൻ സർക്കാർ ഇപ്പോഴും പ്രവർത്തന നിരതമാണെന്നും മന്ത്രിമാർ ഓഫീസുകളിൽ ഉണ്ടെന്നും പ്രധാനമന്ത്രി മുഹമ്മദ് ഖാസി ജലാലി അറിയിച്ചു പ്രസിഡന്റ് ബഷാർ അൽ അസദും ഭരണത്തിലെ പ്രമുഖരുമെല്ലാം നാടുവിട്ടെങ്കിലും അധികാരത്തിൽ തുടരുന്ന പ്രധാനമന്ത്രി നേതാവ് അബു മുഹമ്മദ് അൽ ജുലാനിയെ കാണാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചു ഇടക്കാല ഭരണ സംവിധാനം രൂപീകരിച്ചു അതേസമയം ജനജീവിതം തൽക്കാലം സാധാരണ നിലയിലേക്ക് നീങ്ങി തുടങ്ങി സർക്കാർ സ്ഥാപനങ്ങളും മിക്ക കടകളും അടഞ്ഞു കിടക്കുകയാണെങ്കിലും ഭക്ഷ്യോൽപ്പന്ന വിൽപ്പനശാലകളുടെ മുന്നിൽ ആളുകൾ നിരന്നു ചിലയിടങ്ങളിൽ ആയുധധാരികളായ വിമത സംഘം നിലയുറപ്പിച്ചിട്ടുമുണ്ട് പൗരന്മാർ ഏതു മതവിഭാഗത്തിൽപ്പെട്ടവരായാലും അവർക്കെതിരല്ല എന്ന് വിമത സൈനികൻ ജനങ്ങളോട് വിളിച്ചു വീഡിയോ പ്രചരിച്ചു ബാങ്കുകൾ ഇന്ന് പ്രവർത്തിച്ചു തുടങ്ങും ബാങ്കുകളിലെ ജീവനക്കാരോട് ജോലിക്ക് ഹാജരാകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് കോടതി വൈകാതെ പ്രവർത്തനം വീണ്ടും തുടങ്ങുമെന്ന് ഔദ്യോഗിക മുന്നറിയിപ്പുണ്ട് പതിമൂന്ന് വർഷം നീണ്ട ആഭ്യന്തര പോരാട്ടത്തിനൊടുവിൽ ഞായറാഴ്ചയാണ് ഡമാസ്കസ് കീഴടക്കി ഹയാത്ത് തഹ്റിർ അൽ ഷാം സംഘടന നേതൃത്വം നൽകുന്ന വിമത സഖ്യം സിറിയയിലെ ഭരണം അട്ടിമറിച്ചത് രാജ്യം വിട്ട നാലായിരം സൈനികർ ഗൈം ഇടനാഴിയിലൂടെ ഇറാഖിൽ അഭയം തേടി മുൻ പ്രസിഡന്റ് ബഷാർ അലാസറിന് രാഷ്ട്രീയ അഭയം നൽകിയതായി റഷ്യ അറിയിച്ചു പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നേരിട്ടെടുത്ത തീരുമാനപ്രകാരമാണിതെന്ന് വ്യക്തമാക്കിയ റഷ്യൻ വക്താവ് ദിമിത്രി പെസ്കോവ് പുടിൻ അസദ് കൂടിക്കാഴ്ച ഉടൻ ഉണ്ടാവില്ലെന്ന സൂചന നൽകി അതേസമയം സിറിയയുടെ രാസായുധ ദീർഘദൂര മിസൈൽ ശേഖരമുണ്ടെന്ന് കരുതപ്പെടുന്ന കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ ആക്രമണം നടത്തി ആ ൾ വിമതരുടെ കയ്യിൽ എത്തിക്കാതിരിക്കുന്നതിനുള്ള മുൻകരുതൽ നടപടിയാണിതെന്നും സ്വന്തം സുരക്ഷയാണ് ലക്ഷ്യമിടുന്നതെന്നും ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി ഇറാനേയും ലബനനിലെ ഹിസ്ബുൾ ഗ്രൂപ്പിനെയും പിന്തുണച്ചിരുന്ന അസദിന്റെ വീഴ്ച സ്വാഗതം ചെയ്യുന്നുവെന്ന് പ്രഖ്യാപിച്ച ഇസ്രായേൽ വിമതരുടെ മുന്നോട്ടുള്ള നീക്കങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ചു ഗോലാൻ കുന്നുകൾക്ക് സമീപമുള്ള കുറച്ചു പ്രദേശം കൂടി ഇസ്രായേൽ കൈയടക്കി അതേസമയം സിറിയയിലെ അനിശ്ചിതത്വം ഐ എസ് കേന്ദ്രങ്ങൾ മുതലാക്കാതിരിക്കാനാണിതെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത